നമസ്കാരം, ന്യൂസ് ടൈം തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും മന്ത്രിസഭയിലേക്ക്. സത്യപ്രതിജ്ഞ വെള്ളിയാഴ്ച. രാജി നൽകിയ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും. ഗതാഗത വകുപ്പ് അടിമുടി നവീകരിക്കുമെന്ന് ഗണേഷ് കുമാർ. ഏത് വകുപ്പായാലും നീതി പുലർത്തുമെന്ന് കടന്നപ്പള്ളി. നിങ്ങളെല്ലാം പിന്തുണ വേണം, എന്നെ വെറുതെ വിവാദങ്ങളിലേക്ക് വലിച്ചെടുക്കരുത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല. ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിനോട് നീതി പുലർത്തുക, ഉത്തരവാദിത്വം നിർവഹിക്കാന്നുള്ളതാണ്. ഗണേഷിനെ മന്ത്രിയാക്കരുതെന്ന് വി ഡി സതീശൻ. സത്യപ്രതിജ്ഞ പ്രതിപക്ഷം ബഹിഷ്കരിക്കും. ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് നാടും നഗരവും. ദേവാലയങ്ങളിൽ ഇന്ന് പാതിരാ കുർബാന. പ്രധാനമന്ത്രിയുടെ വസതിയിൽ നാളെ ക്രിസ്മസ് ആഘോഷം. മദമയിൽ അധ്യക്ഷന്മാരും ക്രൈസ്തവ നേതാക്കളും പങ്കെടുക്കും. ആവശ്യക്കാരനായ അയൽക്കാരനെ സഹായിച്ച് ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് മാർപ്പാപ്പ. കായിക താരങ്ങളുടെ പ്രതിഷേധം ഫലം കണ്ടു. ഗുസ്തി ഫെഡറേഷന്റെ പുതിയ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത് കേന്ദ്ര സർക്കാർ. നടപടി ദേശീയ മത്സരങ്ങൾ പ്രഖ്യാപിച്ചതിലെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി. ഭരണ നിർവഹണത്തിന് അഡ്ഹോക് കമ്മിറ്റി ഉണ്ടാക്കും. സ്വാഗതം ചെയ്ത് സാക്ഷി മാലിക്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മർദ്ദനങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് കോടതിയിലേക്ക്. ഇന്നലത്തെ പോലീസ് നടപടിക്കെതിരെ സ്പീക്കർക്ക് അവകാശ ലംഘന പരാതി. മുഖ്യമന്ത്രി സൈക്കോപാത്തെന്ന് കെ സുധാകരൻ. നേതാക്കളെ കൊല്ലാനാണ് ശ്രമിച്ചതെന്ന് വി ഡി സതീശൻ. കലാപത്തിനായിരുന്നു കോൺഗ്രസിന്റെ നീക്കമെന്ന് സി പി എം. അനാരോഗ്യം കാരണം നവകേരള സദസ്സിൽ പങ്കെടുക്കാത്ത വനിതാ ഓട്ടോ ഡ്രൈവറെ വിലക്കി സി ഐ ടി യു. ക്രൂരത. അമ്മയ്ക്ക് മരുന്നിന് പണം കണ്ടെത്താൻ ഓട്ടോ ഓടിക്കുന്ന രജനിയോട്. എത്തിയപ്പോഴ് എന്നെ സ്റ്റാൻഡിൽ ഇനി തൊട്ട് വണ്ടി ഓടണ്ടെന്നുള്ള നിലപാടിൽ അവരിയിരിക്കുന്നു. ബാക്കി തൊഴിലാളികൾ ആരും ഒന്നും എതിർപ്പ് പറയുകയോ ഒന്നും ചെയ്തില്ല. അവർക്കൊന്നും പറയാൻ പറ്റൂല, കാരണം എൻ്റെ അവസ്ഥ അവർക്കും ഉള്ളതാണ്. അതുകൊണ്ട് അവർ ആരും ഒന്നും പറയാനോ പ്രതികരിക്കാനോ ആരും നിൽക്കത്തുമില്ല. പോലീസിൽ പരാതി നൽകിയാൽ സഹോദരനെയും വിലക്കുമെന്ന് ഭീഷണി. പാർട്ടിക്കെതിരല്ലെന്ന് മോടാൻ അനുവദിച്ചാൽ മാത്രം മതിയെന്നും രജനി. മാധ്യമപ്രവർത്തകർക്കെതിരെ തുടർച്ചയായി കേസെടുക്കുന്നതിനെ ന്യായീകരിച്ച് എൽ ഡി എഫ് കൺവീനറും. പോലീസ് നടപടി 101% വ്യക്തതയോടെ എന്ന് ഇ പി ജയരാജൻ. ഇവിടെ വ്യക്തമായ 100% അല്ല 101% വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തകർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് നടപടി എടുക്കൂ. നിങ്ങൾക്കത് വിശ്വസിക്കാം. SFI-ക്കാർക്കെതിരെ പരാതി നൽകിയ പത്തനംതിട്ടയിലെ വിദ്യാർത്ഥിനിക്കെതിരെ വീണ്ടും കടുത്ത വകുപ്പുകൾ ചുമത്തി കേസ്. ചാലക്കുടിയിൽ പോലീസിനെതിരെ ഭീഷണി പ്രസംഗം നടത്തിയ SFI നേതാവിനെതിരെ കേസില്ല. നിർമ്മാണം പാതി വഴിയിൽ നിലച്ച ലൈഫ് വീടുകൾ പൂർത്തിയാകാൻ വഴിയൊരുങ്ങുന്നു. തദ്ദേശ വകുപ്പിന് 430 കോടിയുടെ ഹഡ്കോ വായ്പ അനുവദിച്ചു. ലൈഫിൽ കുരുങ്ങിയ കണ്ണീർ ജീവിതങ്ങൾ മലയാളിക്ക് മുന്നിലെത്തിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസ്. കുഞ്ഞുങ്ങൾക്ക് അങ്കണവാടികൾ വഴി നൽകുന്ന പോഷകാഹാരമായ അമൃതം പലയിടത്തും മുടങ്ങി. ന്യൂസ് ടൈമിലേക്ക് വിശദമായി. ഗണേശും കടന്നപ്പള്ളിയും മന്ത്രിസഭയിലേക്ക്. നവകേരള സദസ്സിന് പിന്നാലെ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ അഴിച്ചുപണി. കെ ബി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും പുതിയ മന്ത്രിമാരാകും. എൽ ഡി എഫിലെ മുൻ ധാരണപ്രകാരം 2.5 വർഷം കാലാവധി പൂർത്തിയാക്കിയ ആന്റണി രാജുവും അഹമ്മദ് ദേവർകോവിലും രാവിലെ മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് നൽകി. വെള്ളിയാഴ്ചയാണ് പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. നവകേരള സദസ് തീർന്ന ഉടൻ തന്നെ മുഖം മിനുക്കി ക്യാബിനറ്റ്. ഒറ്റ MLA കക്ഷികൾക്ക് ടേം വ്യവസ്ഥയിൽ മന്ത്രിസ്ഥാനമെന്നത് LDFലെ മുൻ തീരുമാനം. നവംബർ 21 സർക്കാർ 2.5 വർഷം പൂർത്തിയാക്കിയെങ്കിലും മാറ്റത്തിന് സദസ് തീരാൻ കാക്കുകയായിരുന്നു. സദസ് കഴിഞ്ഞതോടെ ആന്റണി രാജുവിനോടും അഹമ്മദ് ദേവർകോവിലിനോടും ഇന്ന് തന്നെ രാജിവെക്കാൻ LDF നേതൃത്വം നിർദ്ദേശിച്ചു. ആദ്യം ദേവർകോവിൽ രാവിലെ ക്ലിഫ് ഹൗസിലെത്തി രാജി നൽകി. ടേം പൂർത്തിയാക്കി, നന്നായി തന്നെ ഈ പീരീഡുകളിൽ നന്നായി വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. വളരെ സന്തോഷത്തോടുകൂടിയാണ്. പിന്നാലെ രാജിക്കത്തും ക്രിസ്മസ് കേക്കുമായി സകുടുംബം ആന്റണി രാജുവും മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക്. ആന്റണി രാജുവും പടിയിറങ്ങി. 1 രൂപയുടെ പോലും കുടിശ്ശിക ഇല്ലാതെ, ശമ്പള കുടിശ്ശിക ഇല്ലാതെയാണ് മന്ത്രിസ്ഥാനത്ത് ഇറങ്ങാൻ കഴിയുന്നത് എന്നുള്ളത്, രാജി സമർപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്കതിയായ ചാരിതാർത്ഥ്യമുണ്ട്. മന്ത്രിമാർ രാജിവെച്ചതോടെ പുതിയ മന്ത്രിമാരെ തീരുമാനിക്കാനുള്ള ഔപചാരിക നടപടിക്കായി 10:30 ഇടതുമുന്നണി യോഗം. യോഗത്തിന്റെ ആദ്യം മുഖ്യമന്ത്രി തന്നെയാണ് മുൻ ധാരണപ്രകാരം ഗണേശും കടന്നപ്പള്ളിയും മന്ത്രിമാരാകുന്ന കാര്യം പറഞ്ഞത്. December 29 വൈകുന്നേരം 2 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ
തീരുമാനമെടുത്തു കഴിഞ്ഞു. ഗണേഷിന് ഗതാഗതവും കടന്നപ്പള്ളിക്ക് തുറമുഖ വകുപ്പുമാണ്. മന്ത്രി പദവിയിൽ ഗണേഷ് കുമാറിനും കടന്നപ്പള്ളിക്കും ഇത് മൂന്നാം ഊഴം. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. മന്ത്രിസ്ഥാനത്തോട് നീതി പുലർത്തുമെന്ന് കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഇടതുമുന്നണിയും ജനങ്ങളും നൽകിയ വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്നും കടന്നപ്പള്ളി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞ സഭ പിണറായി മന്ത്രിസഭയിലും ഞാൻ ഉണ്ടായിരുന്നു. പിന്നെ അതിനു മുമ്പ് വി എസിൻ്റെ മന്ത്രിസഭയിലും കുറച്ച് സമയം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും സവിശേഷതകളും പ്രത്യേകതകളും കൂടി അങ്ങനെ ചുമതല നിർവഹിക്കാൻ നിയുക്തമാകുന്നതാണ്. ആ നിയുക്തമാകുന്ന ചുമതല വളരെ വിനയപൂർവ്വം സത്യന്ധമായി വിശ്വാസ്യതയോടുകൂടി സത്യന്ധതയോടുകൂടി കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ പ്രാർത്ഥനയും ആഗ്രഹവും. ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിനോട് നീതി പുലർത്തുക, ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ്. ഗതാഗത വകുപ്പാണ് ലഭിക്കുന്നതെങ്കിൽ മെച്ചപ്പെടുത്താൻ പ്രത്യേക പദ്ധതികൾ മനസ്സിലുണ്ടെന്ന് നിയുക്ത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ഇനി വിമർശനങ്ങൾക്ക് ഇല്ല, വിവാദങ്ങൾ ഒഴിവാക്കാനും ചില പദ്ധതികളുണ്ട്, ഉദ്ഘാടനങ്ങൾക്ക് പോകില്ല എന്നും വകുപ്പിനെ മെച്ചപ്പെടുത്തലാണ് ലക്ഷ്യം, സിനിമാ അഭിനയം മുഖ്യമന്ത്രി അനുവദിച്ചാൽ മാത്രമായിരിക്കുമെന്നും ഗണേഷ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അത് ട്രാൻസ്പോർട്ടിനെ നന്നാക്കുക എന്ന് മാത്രമല്ല പൊതുഗതാഗത സിസ്റ്റത്തിന് ഒരു വലിയ ഇടതുപക്ഷ മുന്നണിയുടെ അഭിമാനകരമായ ഒരു പദ്ധതി നടപ്പിലാക്കാൻ ആശയമുണ്ട് മനസ്സിൽ. ചിലവുകൾ കുറയ്ക്കുക, വരവ് കൂട്ടുക, സിമ്പിൾ മുറുക്കാൻ കടയിലെ മെക്കാനിസം. എല്ലാ ചിലവുകളും എല്ലാ ഓട്ടുകളും അടയ്ക്കും, യാതൊരു വിധത്തിലും അഴിമതി അനുവദിക്കത്തില്ല, അത് ഒരു വിട്ടുവീഴ്ചയില്ല. യൂണിയന് ആവശ്യമുള്ള കാര്യങ്ങളിൽ അവർക്ക് ഇടപെടാം, തൊഴിലാളിയുടെ വെൽഫെയറിന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വരണം. ഭരണകാര്യങ്ങളിൽ യൂണിയൻകാർ പണ്ടും എന്നോട് അഭിപ്രായം പറഞ്ഞിട്ടില്ല, പക്ഷേ അവരോട് ഞാൻ ആലോചിക്കും. കാരണം അവർ കൂടി തൊഴിലാളികളെ കൂടി അസൗകര്യപ്പെടുത്താതെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തിയതിൽ വലിയ പങ്കുള്ളയാളായ ഗണേഷിനെ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഇടതുമുന്നണി പിന്മാറണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് യു ഡി എഫ് ബഹിഷ്കരിക്കുമെന്നും സതീശൻ അറിയിച്ചു. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരായി കോടതിയിൽ കേസ് നടക്കുകയാണ്. മാത്രമല്ല ആ വിഷയം അന്വേഷിച്ച CBI റിപ്പോർട്ടിൽ വലിയ ഗൂഢാലോചന ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടി നടന്നു എന്ന് പറഞ്ഞു. ആ ഗൂഢാലോചനയിലെ ഏറ്റവും പ്രധാന പങ്കാളിയാണ് ശ്രീ ഗണേഷ് കുമാർ. അതുകൊണ്ട് അദ്ദേഹത്തെ മന്ത്രിയാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും ഇടതുമുന്നണിയും മുഖ്യമന്ത്രിയും പിന്മാറണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലും കേരളത്തിൽ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകരെ ജയിലിൽ കിടക്കുകയും മർദ്ദനമേറ്റ് ആശുപത്രിയിൽ കിടക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ മന്ത്രിസഭാ സത്യപ്രതിജ്ഞ, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ UDF ബഹിഷ്കരിക്കും എന്ന കാര്യം കൂടി ഞാൻ അറിയിക്കുകയാണ്. ശാന്തിയുടെ സന്ദേശവുമായി ലോകം ക്രിസ്മസ് രാവിൽ. തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് പാതിരാ കുർബാന. സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ കാക്കനാട് സെയിന്റ് തോമസ് മൗണ്ടിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. എറണാകുളം അങ്കമാലി അതിരൂപത ഉൾപ്പെടെ സിറോ മലബാർ സഭയുടെ എല്ലാ പള്ളികളിലും സിനഡ് കുർബാന അർപ്പിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. അതേസമയം എറണാകുളം സെയിന്റ് മേരീസ് ബസലിക്ക ഇന്ന് തുറക്കില്ല എന്ന് അഡ്മിനിസ്ട്രേറ്റർ ആന്റണി പൂതവലിൽ അറിയിച്ചു. യാക്കോബായ സഭയുടെ പള്ളികളിലും ഇന്ന് വൈകുന്നേരം ക്രിസ്മസ് പ്രാർത്ഥനകൾ തുടങ്ങും. മാർത്തോമ സഭയുടെ ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് സഭാ അധ്യക്ഷൻ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത നാളെ രാവിലെ 6 നേതൃത്വം നൽകും. മാനന്തവാടി രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകകളിൽ പാതിരാ കുർബാന നേരത്തെ നടത്തും. വന്യമൃഗ ശല്യമുള്ളത് പരിഗണിച്ചാണ് 10 മണിക്ക് മുന്നേ കുർബാന നടത്താൻ തീരുമാനം. ക്രിസ്മസിന്റെ വരവറിയിക്കുന്ന നാടെങ്ങും നിറയുന്ന കാരൽ സംഘങ്ങളാണ് ക്രിസ്മസ് രാത്രി സന്തോഷഭരിതമാക്കാൻ തയ്യാറെടുക്കുന്ന കോട്ടയം കുടമാളൂരിലെ ഒരു കാരൽ സംഘത്തിനൊപ്പം കോട്ടയത്ത് ഞങ്ങളുടെ പ്രതിനിധി ശ്യാംകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോട്ടയത്താണ്, കുടമാളൂരിലാണ്. ക്രിസ്മസ് എന്നാൽ കരോളാണ്. ഇവിടെ കരോളിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർക്കിടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. വലിയ പാട്ട് പാടി അവർ വലിയ ആഘോഷത്തോടെ വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷമാണ് അവരെല്ലാവരും ഈ കരോളിന് വേണ്ടി ഇറങ്ങുന്നത്. ഇവിടെ ക്രിസ്മസ് അപ്പം തയ്യാറാണ്. കൊച്ചു കുട്ടികളടക്കം വളരെ മുതിർന്ന ആളുകളടക്കം എല്ലാവരും കരോളിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. നിങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ കരോൾ എങ്ങനെയായിരുന്നു? ഞങ്ങൾ ഇതിലൊക്കെ സൂപ്പർ ആയിരുന്നു. അത്രയുവരായിട്ടില്ല, അത്ര ആയിട്ടില്ല. പിള്ളേരെ പിള്ളേരെ കുറച്ചൊരു വലുതാവനുണ്ട്, എല്ലാവരും കുറച്ചൊരു വലുതാവനുണ്ട്. എത്ര വർഷമായിട്ട് ഈ കരോളിലൊക്കെ പോകാറുണ്ട്? ഞങ്ങള്
സ്കൂൾ അവധി കിട്ടാൻ നോക്കിയിരിക്കുക കരോളെന്നുള്ള പരിപാടി. പണ്ട് ഈ സോഡാക്കുപ്പി പരത്തി അതെ ചിൽച്ചിലൊക്കെ അടിച്ച് അന്ന് തുടങ്ങിയത്, ഇപ്പം പിന്നെ സൗണ്ടായി കാര്യങ്ങളായി, ഒരു കുഴപ്പമില്ല, അടിപൊളി. ഇപ്പൊ സ്വന്തം പിള്ളേർ സ്കൂളിൽ പോറായി. ആ പിന്നെ തീർത്ത് എന്നിട്ടും കരോൾ നിർത്താറില്ല, ഒരിക്കലും നിർത്തത്തില്ല, മരണം വരെ ഉണ്ടാവും. ആഘോഷങ്ങളാണ് നമ്മളെ ജീവിക്കാൻ മുന്നോട്ട് പ്രേരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ വർഷം ആഘോഷം ഉണ്ടാവണം ആഗ്രഹം. ഇനി ആഘോഷങ്ങൾ വരട്ടെ, തീർച്ചയായിട്ടും സന്തോഷിക്കുന്നു, അത്രേ ഉള്ളൂ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ക്രിസ്മസ് ഒപ്പനിങ് കൊടുക്കുന്നത് ഇതാണ് ഇവരുടെ ക്രിസ്മസ് അപ്പൂപ്പൻ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യും, ഒരു അടിപൊളി കരോൾ പാട്ട് പെട്ടെന്ന് പഠിക്കുക, തകയെന്ന് പഠിക്കും. അങ്ങനെ ഇവരുടെ ക്രിസ്മസ് സന്തോഷം തുടരുകയാണ്. ആ സന്തോഷം അങ്ങനെ തുടരട്ടെ. കോട്ടയത്ത് നിന്ന് അരവിന്ദ് ചന്ദ്രനൊപ്പം എസ് ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ക്രിസ്മസ് വിരുന്നൊരുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഔദ്യോഗിക വസതിയിൽ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർക്കും സമുദായത്തിലെ പ്രമുഖർക്കും നാളെ ഉച്ചയ്ക്ക് വിരുന്ന് നൽകും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് ക്രൈസ്തവരെ സ്വാധീനിക്കാനുള്ള നീക്കം. ഇതാദ്യമായാണ് ലോക്കല്യാൺ മാർഗിലെ മോദിയുടെ വസതിയിൽ ക്രിസ്മസ് വിരുന്നൊരുങ്ങുന്നത്. കേരളം, ദില്ലി, ഗോവ, വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സഭാധ്യക്ഷന്മാർക്കാണ് ക്ഷണം. ക്രൈസ്തവ സമുദായത്തിലെ വ്യവസായ പ്രമുഖർക്കും ക്ഷണമുണ്ട്. ക്രിസ്മസ് ദിനത്തിൽ ഉച്ചയ്ക്ക് 12:30 ഒരുക്കുന്ന സ്നേഹവിരുന്നിലേക്ക് സ്വാഗതമെന്നാണ് ക്ഷണക്കത്തിലുള്ളത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് ക്ഷണിക്കേണ്ടവരെ നിശ്ചയിച്ചത്. യാത്രയ്ക്കും താമസത്തിനുമുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതിഥികളുമായി പ്രധാനമന്ത്രി സംവദിക്കും. രാജ്യമെമ്പാടും ക്രിസ്മസ് ദിനാശംസകൾ കൈമാറണമെന്ന് പ്രവർത്തകർക്ക് BJP നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി വിരുന്നൊരുക്കുന്നത്. കഴിഞ്ഞ ഈസ്റ്റർ ദിനത്തിൽ ദില്ലിയിലെ സേക്രഡ് ഹാർട്ട് ദേവാലയം സന്ദർശിച്ച് മോദി പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നു. തെക്കേന്ത്യയിലടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമുദായത്തോട് അടുക്കാൻ BJP വലിയ ശ്രമം നടത്തുകയാണ്. കേരള സന്ദർശനത്തിനിടെ കൊച്ചിയിൽ ക്രൈസ്തവ സഭാധ്യക്ഷന്മാരെ മോദി കാണുകയും ചെയ്തിരുന്നു. മണിപ്പൂർ കലാപത്തിലൂടെ ക്രൈസ്തവ സമുദായത്തിനുണ്ടായ മുറി ഉണക്കാൻ കൂടിയാണ് മോദിയുടെ ശ്രമം. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കായിക താരങ്ങളുടെ സമ്മർദ്ദത്തിന് പിന്നാലെ ഗുസ്തി ഫെഡറേഷന്റെ പുതിയ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത് കേന്ദ്ര സർക്കാർ. ഭരണനിർവഹണത്തിന് അഡ്ഹോക് കമ്മിറ്റിയെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കായികമന്ത്രി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് കത്തയച്ചു. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗുസ്തി ഫെഡറേഷനുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് ബ്രിജ്ഭൂഷൺ പ്രതികരിച്ചു. ദേശീയ ഗുസ്തി ഫെഡറേഷനിൽ ശുദ്ധികലശം വേണമെന്ന് പരോക്ഷമായി പറയുകയാണ് കേന്ദ്ര സർക്കാർ. തെരഞ്ഞെടുപ്പിന് പിന്നാലെ എത്തിയ ഭരണസമിതിയെ സസ്പെൻഡ് ചെയ്ത കായിക മന്ത്രാലയം അഡ്ഹോക് കമ്മിറ്റിക്കായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് കത്തയച്ചു. പുതിയ ഭരണസമിതിക്കെതിരെ ഗുരുതര ചട്ടലംഘനങ്ങൾ ഉന്നയിച്ചായിരുന്നു സസ്പെൻഷൻ. തെരഞ്ഞെടുക്കപ്പെട്ട ദിവസങ്ങൾക്കുള്ളിൽ ദേശീയ ഗുസ്തി മത്സരങ്ങൾ പ്രഖ്യാപിച്ചു. 15 ദിവസം മുൻപ് യോഗം ചേർന്ന് തീരുമാനം താരങ്ങളെ അറിയിക്കണമെന്ന വ്യവസ്ഥ ലംഘിച്ചു. പുതിയ ഭരണസമിതി പഴയ ഭാരവാഹികളുടെ പിടിയിലാണെന്നും കായിക മന്ത്രാലയം കുറ്റപ്പെടുത്തി. തീരുമാനം സ്വാഗതം ചെയ്യുന്നതായും സർക്കാരിനെതിരെയല്ല ഞങ്ങളുടെ പ്രതിഷേധമെന്നും സാക്ഷി മാലിക് പറഞ്ഞു. ഹമാരി ലഡായി സിർഫ് ഏക് ആദ്മീ സേ തീ, ഹമാരി ലഡായി ജോ ഹൈ മഹിലാഓ കേ ലിയേ തീ, ഫെഡറേഷൻ മേ ജോ ബേട്ടിയാ ഹൈ, ജോ നയേ റെസ്ലേഴ്സ് ഹൈ ഉൻകേ ലിയേ തീ. ജനാധിപത്യപരമായാണ് തെരഞ്ഞെടുപ്പ് നടന്നതെന്നും തനിക്ക് ഗുസ്തി ഫെഡറേഷനുമായി ഒരു ബന്ധവുമില്ലെന്ന് ബ്രിജ്ഭൂഷന്റെ പ്രതികരണം. ദേഖിയേ അബ് ജോ കുച്ച് കഹനാ ഹൈ വോ നയീ ബാഡി കഹേഗി ഹംനേ ആപ് യേ മാൻ കർകേ ഖുശി ഖുശി മേരേ പാസ് ഭായി ഔർ ബഹുത് കാം ഹൈ. സാക്ഷി മാലിക്കിന്റെ വിരമിക്കൽ പ്രഖ്യാപനവും മറ്റു താരങ്ങൾ പത്മശ്രീ തിരികെ നൽകാനെത്തിയതും കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കിയിരുന്നു. അന്താരാഷ്ട്ര ഗുസ്തി ഫെഡറേഷന്റെ വിലക്ക് നിലവിലുള്ളതിനാൽ സസ്പെൻഷൻ നടപടി കൂടുതൽ കുരുക്കാകും. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം പ്രതിപക്ഷം പ്രചാരണ വിഷയമാക്കുന്നതടക്കം തടയാനാണ് കേന്ദ്ര നടപടി. ദില്ലിയിൽ നിന്നും ദീപു എം നായരോടൊപ്പം സജിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട അക്രമങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് കോടതിയെ സമീപിക്കും. മുഖ്യമന്ത്രിയെ സൈക്കോപാത്ത് എന്ന് വിളിച്ച് കെ സുധാകരൻ കടുത്ത വിമർശനമുന്നയിച്ചു. നേതാക്കളെ കൊല്ലാനായിരുന്നു ശ്രമമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. ജനമേറ്റെടുത്ത സദസ്സിനെതിരെ കലാപത്തിനായിരുന്നു കോൺഗ്രസിന്റെ നീക്കമെന്നാണ് CPM മറുപടി. തീർന്നിട്ടും സദസ്സിനെ ചൊല്ലിയാണ് ഇനിയും രാഷ്ട്രീയ പോരും വിവാദവും. DGP ഓഫീസ് മാർച്ചിൽ കോൺഗ്രസ് നേതൃനിരക്കെതിരായ പോലീസ് നടപടി മുഖ്യവിഷയമാക്കിയാണ് മുഖ്യമന്ത്രിയെ നേരിടുന്നത് KPCC. ഗൺമാനെതിരായ പരാതിയിൽ കോടതി ഇടപെൽ വഴി കേസെടുത്തതോടെയാണ് മൊത്തം അക്രമങ്ങൾക്കുമെതിരെ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുന്നത്. ശ്രീ പിണറായി വിജയന് സൈക്കോപാത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളെയൊന്നും ഈ ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കരുത് എന്ന് പിണറായി വിജയൻ അതറിയാലോ. പിണറായി വിജയനും ഞാനും തമ്മിൽ മുഖാമുഖം നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ ബിർള കോളേജിൽ. മുതിർന്ന നേതാക്കളെ കൊല്ലാനായിരുന്നു ശ്രമമെന്നാണ് പാർട്ടിയുടെ ആരോപണം. സ്പീക്കർക്ക് പാർട്ടി അവകാശ ലംഘന നോട്ടീസ് നൽകി. സദസ്സിലെ അക്രമം കോൺഗ്രസ് ആയുധമാക്കുമ്പോൾ തിരിച്ചടിക്ക് ആഹ്വാനം ചെയ്ത മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഉത്തരവാദികളെന്ന് CPM മറുപടി. സദസ്സിനെ അലങ്കോലപ്പെടുത്തണം, അതിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ച് അതിന് നേതൃത്വം കൊടുത്ത് അടിയടാ അടി
എന്ന് പറഞ്ഞ് വടിയും കൊടുത്ത് ആളെ അയച്ചാൽ എവിടെ എത്തും? ഇന്നത്തെ LDF യോഗം നവകേരള സദസ് വിലയിരുത്തിയിരുന്നില്ല. പക്ഷെ പരിപാടി വലിയ വിജയമെന്ന് തന്നെയാണ് CPM പറയുന്നത്. ഏഷ്യാന ന്യൂസ്, തിരുവനന്തപുരം. നവകേരള സദസ്സിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ വനിതാ ഓട്ടോ ഡ്രൈവറെ വിലക്കി CITO യൂണിയൻ. തിരുവനന്തപുരം കാട്ടായിക്കോണം ജംഗ്ഷനിൽ ഓട്ടോ ഓടിക്കുന്ന രജനിക്കാണ് ദുരനുഭവം. കാട്ടായിക്കോണം CITO യൂണിയനാണ് വിലക്കേർപ്പെടുത്തിയത്. 8 വർഷമായി കാട്ടായിക്കോണത്ത് ഓട്ടോ ഓടിക്കുന്നുണ്ട് രജനി. CITO CPM അംഗം. പാർട്ടി പരിപാടികൾ മുടങ്ങാതെ പങ്കെടുക്കും. കഴിക്കൂട്ടത്ത് നടന്ന നവകേരള സദസ്സിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശം വന്നു. എല്ലാവരും സദസ്സിന് പോയപ്പോൾ അനാരോഗ്യം കാരണം രജനിക്ക് പോകാനായില്ല. ശേഷം നടന്നത് രജനി പറയും. കേരള പരിപാടിയിൽ പങ്കെടുക്കാത്തവർ അവിടെ സ്റ്റാൻഡിൽ വരണ്ടെന്നുള്ള ഒരു കമ്മിറ്റി നേരത്തെ കൂട്ടി തീരുമാനിച്ചതാണ്. പക്ഷേ എനിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ അവിടെ എത്തിയപ്പോൾ എന്നെ സ്റ്റാൻഡിൽ ഇനി തൊട്ട് വണ്ടി ഓടണ്ടെന്നുള്ള നിലപാടിൽ അവരിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് അതിനുള്ള ഒരു തെറ്റ് ഞാൻ ചെയ്തില്ല. കാരണം എല്ലാ പരിപാടിക്കും ഞാൻ യൂണിയൻ്റെ പരിപാടിക്ക് എല്ലാത്തിനും ഞാൻ പങ്കെടുക്കുന്ന ഒരാളാണ്. അമ്മയ്ക്കുള്ള മരുന്ന് രജനി ഓട്ടോ ഓടിയിട്ട് വേണം വാങ്ങാൻ. ഭർത്താവിന്റെ വരുമാനം കൊണ്ട് മാത്രം മുന്നോട്ട് പോകില്ലെന്ന് മനസ്സിലാക്കിയ ഒരു വീട്ടമ്മയുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകം കൂടിയാണവർ. പോലീസിൽ പരാതി നൽകിയാൽ സഹോദരനെയും ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്ന് വരെ ഭീഷണി മുഴക്കി. പാർട്ടിക്കെതിരില്ലെന്നും ഓട്ടോ ഓടാൻ മാത്രം അനുവദിച്ചാൽ മതിയെന്നുമാണ് രജനിയുടെ ആവശ്യം. എനിക്ക് വേറെ ഒന്നും വേണ്ട, ഈ പാർട്ടിക്കാർ വിമർശിക്കുന്നില്ല, അപ്പോൾ നവകേരള പരിപാടി വിമർശിക്കുന്നില്ല, എനിക്ക് ആ സ്റ്റാൻഡുമായിട്ട് ഓടണം, എനിക്ക് അതേ ഉള്ളൂ. പരിപാടിയിൽ പങ്കെടുക്കാത്ത കാര്യം രജനി അറിയിച്ചിരുന്നില്ലെന്നാണ് കാട്ടായിക്കാണം സ്റ്റാൻഡിലെ CITO മറ്റ് ഓട്ടോ ഡ്രൈവർമാർ പറയുന്നത്. വിലക്കിന്റെ കാര്യത്തിൽ പക്ഷേ പരസ്യ പ്രതികരണത്തിന് സംഘടന തയ്യാറല്ല. നവകേരള ബസിന് നേരെയുള്ള പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിനെ ന്യായീകരിച്ച് LDF കൺവീനറും. നന്നായി അന്വേഷണം നടത്തിയാണ് പോലീസ് കേസെടുത്തത്. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടർ അഖില നന്ദകുമാറിനെതിരെ എടുത്ത കേസിനെക്കുറിച്ച് അറിയില്ല എന്നും LDF കൺവീനർ പ്രതികരിച്ചു. 100% അല്ല 101% വ്യക്തതയുണ്ടെങ്കിൽ മാത്രമേ മാധ്യമപ്രവർത്തകർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് നടപടി എടുക്കൂ. നിങ്ങൾക്കത് വിശ്വസിക്കാം. ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ സത്യം മറച്ചു വെക്കേണ്ട ഒരു കാര്യവുമില്ല. ഫോൺ ചെയ്തത് മാത്രമാണ് നിങ്ങൾ ധരിക്കേണ്ടത്. പോലീസിന്റെ കൈവശം എല്ലാ വ്യക്തമായ തെളിവുകൾ ഉണ്ടാവും. അത്ര എനിക്ക് പറയാൻ പറ്റും. കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളത് എന്താ? ഏതാ കേസ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, ഏതാ എനിക്ക് ആ കേസ് ഞാൻ പഠിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും. പറഞ്ഞു വേറെ ഞാൻ നോക്കി അന്വേഷിച്ച് എന്താ കാര്യം നിങ്ങളോട് പറഞ്ഞു. ചാലക്കുടി SIയുടെ കാല് തല്ലിയൊടിക്കുമെന്ന് ഭീഷണി പ്രസംഗം നടത്തിയ SFI നേതാവ് ഹസൻ മുബാറക്കിനെതിരെ കേസെടുക്കാതെ പോലീസ്. പ്രസംഗം പരിശോധിച്ച ശേഷം നടപടിയെന്നാണ് പോലീസ് നിലപാട്. SFIക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചിലായിരുന്നു ഹസൻ മുബാറക്കിന്റെ പ്രകോപന പ്രസംഗം. SFI പ്രവർത്തകരുടെ മർദ്ദനമേറ്റെന്ന് പരാതി നൽകിയ കടമനിട്ട മൗണ്ട് സിയോൺ കോളേജിലെ വിദ്യാർത്ഥിനിക്കെതിരെ പോലീസ് തുടർച്ചയായി കേസെടുക്കുന്നതിൽ റിപ്പോർട്ട് തേടി DGP. നിയമ വിദ്യാർത്ഥിനിയുടെ പരാതിയിലാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയുടെ അടിയന്തര റിപ്പോർട്ട് തേടിയത്. ആറന്മുള പോലീസിന്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്നും നീതി കിട്ടണമെന്നും ആവശ്യപ്പെട്ട് DGP, മുഖ്യമന്ത്രി എന്നിവർക്ക് പെൺകുട്ടി പരാതി നൽകിയിരുന്നു. ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന ചരക്ക് കപ്പലിന് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണമുണ്ടായി. ഇത് സംബന്ധിച്ച റിപ്പോർട്ടിലേക്ക്. ആഫ്രിക്കൻ രാജ്യമായ ഗബോണിന്റെ കൊടി വഹിക്കുന്ന ചരക്ക് കപ്പലാണ് ഡ്രോൺ ആക്രമണം നേരിട്ടത്. ചെങ്കടലിൽ വെച്ചായിരുന്നു ആക്രമണം. കപ്പലിലെ 25 ജീവനക്കാർ ഇന്ത്യക്കാരാണ്. എന്നാൽ എല്ലാവരും സുരക്ഷിതരാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും നാവികസേന അറിയിച്ചു. ഇന്ത്യൻ കൊടിയുള്ള കപ്പലിന് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് അമേരിക്കൻ നാവികസേന അറിയിച്ചെങ്കിലും ഇത് ഇന്ത്യൻ നാവികസേന നിഷേധിച്ചു. കപ്പലിന് നേരെ ഹൂതി വിമതരാണ് ആക്രമണം നടത്തിയതെന്നാണ് അമേരിക്ക നൽകുന്ന വിവരം. അതേസമയം ഇന്നലെ ആക്രമണം നേരിട്ട ഇസ്രായേൽ ബന്ധമുള്ള കപ്പൽ തീരസംരക്ഷണ സേനയുടെ അകമ്പടിയിൽ മുംബൈ തീരത്തേക്ക് വരികയാണ്. ഈ കപ്പലിലെ 20 ജീവനക്കാർ ഇന്ത്യക്കാരാണ്. സൗദി അറേബ്യയിൽ നിന്ന് മംഗലാപുരത്തേക്ക് ക്രൂഡ് ഓയിലുമായി വരുമ്പോഴാണ് കപ്പൽ ആക്രമിക്കപ്പെട്ടത്. സ്ഫോടനവും തീപിടുത്തവും ഉണ്ടായെങ്കിലും തീ അണയ്ക്കാനായതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ആക്രമണം നടത്തിയ ഡ്രോൺ ഇറാനിൽ നിന്നാണെന്നാണ് അമേരിക്ക ആരോപണം. എന്നാൽ ഡ്രോൺ ആക്രമണവുമായി ബന്ധമില്ലെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി അലി ബഖേരി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. രാമക്ഷേത്രം മുഖ്യപ്രചാരണ വിഷയമാക്കി ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. 30 അയോധ്യയിൽ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തും. 50% വോട്ട് വിഹിതമെങ്കിലും ഇക്കുറി നേടണമെന്നാണ് BJP ഭാരവാഹികൾക്കുള്ള മോദിയുടെ നിർദ്ദേശം. അടുത്ത 22 രാമക്ഷേത്രം തുറക്കുന്നതോടെ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും സജീവമാവുകയാണ്. ചടങ്ങിന് ഒരാഴ്ച മുമ്പ് മുതൽ സാമൂഹിക മാധ്യമങ്ങളിലടക്കം പ്രചാരണം ശക്തമാക്കാനാണ് മോദി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബൂത്ത് ഭാരവാഹികൾ വീടുകൾ കയറണം. പ്രതിഷ്ഠാദിന ചടങ്ങ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. 30 അയോധ്യയിൽ അന്താരാഷ്ട്ര വിമാനത്താവളം മോദി ഉദ്ഘാടനം ചെയ്യും.
തന്റെ വിധികൾ മൂല്യങ്ങൾ മുൻനിർത്തിയാണെന്നും അതിന്റെ ദൂഷ്യം നോക്കാതെയാണ് മുന്നോട്ട് പോകുന്നതെന്നും ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ആരും രാജാവാണെന്ന് കരുതരുതെന്നും ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ഹൈക്കോടതി അവർക്ക് തോന്നിയത് പറയുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിലപാട് വ്യക്തമാക്കിയത്. ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചൊന്നും കാണണ്ട. ഹൈക്കോടതി ഹൈക്കോടതിയിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയല്ലോ. ആ തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു, ഇതിന് നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കുന്നു. അത്രയൊക്കെ കാണേണ്ടതുണ്ട്. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ വാക്കുകളാണിത്. അടിമാലിയിലെ മറിയക്കുട്ടിക്ക് പെൻഷൻ ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ടായിരുന്നു ഹൈക്കോടതി തോന്നുന്നത് പറയുമെന്നും അതിൽ നടപ്പാക്കാൻ കഴിയുന്നത് നടപ്പാക്കുമെന്നുമുള്ള പ്രതികരണം. മറിയക്കുട്ടിയുടെ കേസിൽ സർക്കാരിനെതിരെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഹൈക്കോടതിയിൽ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. പിന്നാലെയാണ് കൊച്ചിയിലെ ചടങ്ങിൽ നിലപാട് വ്യക്തമാക്കിയത്. ഞാൻ വഴി മറ്റൊരാൾക്ക് ഒരു നല്ലത് വരണമെങ്കിൽ ഞാൻ തന്നെ പലതും ഓപ്പോസിഷൻ ഫേസ് ചെയ്യേണ്ട ഒരു കാലമാണ്. നമ്മൾ ചെയ്യുന്നതിന് അതിൻ്റെ ദൂഷ്യം എൻ്റെ മേത്തോ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാരണങ്ങൾ കൊണ്ട് എനിക്കെന്ത് ദൂഷ്യം, അത് നോക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതും അതാണ്, ഞാൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നതാണ്. ആരും രാജാവല്ലെന്നും ചെയ്യുന്ന കാര്യങ്ങൾ കൊട്ടിഘോഷിച്ച് നടക്കുന്നത് നല്ല ശീലമല്ലെന്നും ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ഞാനാണ് രാജാവ്, ഞാൻ വിചാരിക്കുന്നതാണ് നടക്കുന്നതെന്ന് നമ്മൾ ഓരോരുത്തരും തെറ്റിദ്ധരിക്കുന്നുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ജീവിക്കുന്നത്. മറിയക്കുട്ടിയുടെ പെൻഷൻ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് കോടതിയിലും പുറത്തും സർക്കാർ ആവർത്തിക്കുമ്പോഴാണ് മൂല്യങ്ങൾ മുൻനിർത്തിയാണ് തന്റെ മുന്നോട്ടു പോക്കെന്നും ആരെന്ത് വിചാരിച്ചാലും തനിക്ക് പ്രശ്നമില്ലെന്നുമുള്ള ജഡ്ജിയുടെ നിലപാട്. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. തുടരുകയാണ്. ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മാണം പാതി വഴിയിലായ കെട്ടിടങ്ങൾ പൂർത്തിയാക്കാൻ വഴിയൊരുങ്ങുന്നു. സാങ്കേതിക കാരണങ്ങളാൽ തടസ്സപ്പെട്ടിരുന്ന 430 കോടിയുടെ വായ്പ ഹഡ്കോ അനുവദിച്ചു. വായ്പ മുടങ്ങിയതിനാൽ വീട് നിർമ്മാണം തടസ്സപ്പെട്ടവരെ കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ലൈഫിൽ വീട് കാത്തിരിക്കുന്ന നിരവധി പേരുടെ കണ്ണീർക്കഥ ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ചെറിയ വീട് പൊളിച്ചുമാറ്റി പുതിയ വീടിന്റെ നിർമ്മാണം തുടങ്ങി പൂർത്തിയാക്കാൻ കഴിയാത്തവർ, വായ്പ മുടങ്ങിയപ്പോൾ കടമെടുത്തുവെങ്കിലും നിർമ്മാണം പൂർത്തിയാക്കാനാകാതെ പെരുവഴിയിലായവർ, അങ്ങനെ പ്രതിസന്ധിയിലായ ഒരുപാട് ജീവിതങ്ങൾ. ലൈഫ് പദ്ധതിക്കായി ഹഡ്കോയിൽ നിന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വായ്പയെടുക്കുന്നത്. കേരള റൂറൽ അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് വായ്പയെടുത്ത് ലൈഫ് മിഷന് കൈമാറുന്നത്. നിലവിൽ നിർമ്മാണം നടക്കുന്ന പദ്ധതികളുടെ പൂർത്തീകരണത്തിന് 430 കോടിയാണ് വായ്പ ആവശ്യപ്പെട്ടത്. എന്നാൽ സാങ്കേതിക തടസ്സങ്ങൾ കാരണം വായ്പ അനുവദിക്കുന്നത് നീണ്ടുപോയതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. നിർമ്മാണ പുരോഗതി ഹഡ്കോ അധികൃതർ നേരിട്ട് വിലയിരുത്തി റിപ്പോർട്ടിന് നൽകിയാൽ മാത്രമേ വായ്പ അനുവദിക്കുകയുള്ളൂ. ഇതുകൂടാതെ വായ്പാ നയം സംബന്ധിച്ച് അഭിപ്രായ രൂപീകരണത്തിനുള്ള കാലതാമസവും ഉണ്ടായി. ലൈഫ് മിഷനായി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ പരിധിയിൽ വരുമോ എന്ന ആശങ്ക വേറെയും. ധനവകുപ്പിന്റെ ഈ ആശങ്ക നിലനിൽക്കുമ്പോൾ തന്നെ ചർച്ച പൂർത്തിയാക്കി 430 കോടി ഹഡ്കോ ഇപ്പോൾ അനുവദിച്ചു. ലൈഫ് മിഷൻ അനുവദിച്ച വായ്പയിൽ നിന്നും ഗുണഭോക്താക്കൾക്കുള്ള വിതരണവും ആരംഭിച്ചു. ഈ മാസം അവസാനം വിതരണം പൂർത്തിയാക്കുമെന്നാണ് ലൈഫ് അധികൃതർ പറയുന്നത്. അടുത്ത ഗഡു വായ്പയായി 330 കോടി കൂടി ഹഡ്കോയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൂടി കിട്ടിയാൽ മാത്രമേ നിർമ്മാണം പൂർത്തിയാക്കാനാകൂ. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. തൃശൂർ പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ തറവാടക കൂട്ടിയ വിഷയത്തിൽ തൃശൂർ അതിരൂപത തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കൊപ്പമെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. പൂരം സുഗമമായി നടത്തുന്നതിന് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും ബിഷപ്പ് വ്യക്തമാക്കിയ വിഷയത്തിൽ ദേവസ്വം മന്ത്രി വിളിച്ച ചർച്ച അല്പസമയത്തിനകം തുടങ്ങും. കൂട്ടിയ വാടക പിൻവലിക്കാനുള്ള തീരുമാനം പ്രതീക്ഷിക്കുന്നതായി ദേവസ്വങ്ങൾ അറിയിച്ചു. ജമ്മുകശ്മീരിൽ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥനെ ഭീകരർ കൊലപ്പെടുത്തി. പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന മുഹമ്മദ് ഷാഫിഖാണ് മരിച്ചത്. മേഖലയിൽ കനത്ത ജാഗ്രത. കണ്ണൂർ പാട്യത്ത് ആക്രി സാധനങ്ങൾ വേർതിരിക്കുന്നതിനിടെയുണ്ടായ സ്ഫോടനത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. അസം സ്വദേശി ഷഹീദ് അലിക്കും മക്കൾക്കുമാണ് പരിക്കേറ്റത്. സ്റ്റീൽ ബോംബാണ് പൊട്ടിയതെന്ന് നിഗമനം. റോബിൻ ബസ് ഉടമയ്ക്ക് വിട്ടു നൽകി. ബസ് വിട്ടുകൊടുക്കാൻ പത്തനംതിട്ട ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ഇന്നലെ ഉത്തരവിട്ടിരുന്നു. 26 വീണ്ടും കോയമ്പത്തൂർ സർവീസ് തുടങ്ങുമെന്ന് നടത്തിപ്പുകാരൻ ഗിരീഷ്. വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം മറന്നുവച്ച കേസിൽ ഹർഷിന സമരസമിതി ഹൈക്കോടതിയിലേക്ക്. 1 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാണ് നീക്കം. തിരുവല്ലയിലെ പ്രാദേശിക നേതാവും സിപിഎം കോട്ടാലി ബ്രാഞ്ച് സെക്രട്ടറിയുമായ സിസി സജിമോനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. വീട്ടമ്മയെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കിയ കേസിലും ഡിഎൻഎ പരിശോധന അട്ടിമറിക്കാൻ ശ്രമിച്ച കേസിലും ഇയാൾ പ്രതിയായിരുന്നു. ശബരിമലയിൽ തിരക്ക് തുടരുന്നു. പമ്പയിൽ നിന്നും സന്നിധാനത്തെത്താൻ 12 മുതൽ 16 മണിക്കൂർ വരെയാണ് ഇപ്പോൾ എടുക്കുന്നത്. പമ്പയിലേക്കുള്ള വാഹന ഗതാഗതത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി. മണ്ഡലപൂജയോടനുബന്ധിച്ച് പ്രത്യേക നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു.
ന്യൂസ് ടൈമിൽ ഒരു ഇടവേള കൂടി. സ്പോർട്സ് വാർത്തയിലേക്കാണ്. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് ഈ വർഷത്തെ അവസാന ഹോം മത്സരം. മുംബൈ സിറ്റിയാണ് എതിരാളികൾ. കൊച്ചിയിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ക്രിസ്മസ് ആവേശത്തിലാണ് നാടും നഗരവും. കൊച്ചിയിലാവട്ടെ ഫുട്ബോൾ ആവേശം കൂടി കൂടിയുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തിന് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. സീസണിലെ ഏഴാം ജയം ലക്ഷ്യമിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. എന്താണ് ഇന്നത്തെ മത്സരം? കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചുകൊണ്ടിരിക്കുന്നു. കേരളം ഇന്ന് സീസണിലെ ഏഴാം ജയം ലക്ഷ്യമിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. സീസണിൽ ഇതുവരെ തോൽവി അറിയാത്ത മുംബൈ സിറ്റിയാണ് എതിരാളികളായി വരുന്നത്. ഇതിനു മുമ്പ് നടന്ന എവേ മത്സരത്തിൽ മുംബൈ സിറ്റിയോട് 2-1 തോറ്റതിന്റെ ഒരു കണക്കും കൂടി തീർക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. സീസണിൽ സ്വന്തം തട്ടകത്തിൽ ഇതുവരെ തോറ്റിട്ടില്ലെന്ന ആവേശം കൂടി ഉണ്ട്. ലൂണ ഇല്ലെങ്കിൽ പോലും ക്വാമി പെപ്രയും ദിമിത്രിയോസ് അടക്കമുള്ള താരങ്ങൾ ഉണ്ടെന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നു. പറഞ്ഞതുപോലെ ഒരു യുദ്ധം തന്നെ നടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്, വലിയ ഒരു മാർജിനിൽ കേരളം ജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഫുട്ബോൾ ആരാധകർ. ഒപ്പം തന്നെ ഈ ക്രിസ്മസ് ആവേശം ക്രിസ്മസ് സമ്മാനമായി ഇവാൻ വുക്കോമനോവിച്ചും അതായത് ആശാനും പിള്ളേരും ഇത്തവണ ഒരു വമ്പൻ ജയം തന്നെ സമ്മാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ ന്യൂസ് ടൈം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി കാണാം നാം മുന്നോട്ട്. നമസ്കാരം.